കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ വ്യവസായികൾ ഭയപ്പെടുകയാണെന്നും രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് ഉള്ളതെന്നും ബജാജ് ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വേദിയിലിരിക്കെ ഷായുടെ മുഖത്തു നോക്കി രാഹുൽ ബജാജ് ഇങ്ങനെ പറഞ്ഞതോടെ ഇടത് വലവ് ചായ്വുള്ള മാധ്യമങ്ങളും മറ്റും അത് ഏറ്റുപിടിക്കുകയായിരുന്നു. എന്നാൽ ബജാജ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊന്നും ആരും ചർച്ച ചെയ്തതുമില്ല. എന്തായാലും രാഹുൽ ബജാജിന്റെ ആ ഭയത്തിന് പിന്നിലുള്ള ശരിയായിട്ടുള്ള കാരണം ഇപ്പോൾ പുറത്തു വരികയാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന ചൊല്ല് ഇപ്പോൾ രാഹുൽ ബജാജിന്റെ കാര്യത്തിൽ സത്യമാവുകയാണ്. രാഹുൽ ബജാജിന്റെ ആ ഭയത്തിന് പിന്നിലുള്ള കാരണം പറഞ്ഞത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ ബജാജ് ഗ്രൂപ്പിന്റെ പഞ്ചസാര ഫാക്ടറികളുമായി ബന്ധപ്പെട്ട് കരിമ്പ് കർഷകർക്ക് 10,000 കോടി രൂപയോളമാണ് കമ്പനി കൊടുക്കാനുള്ളത്. ഉത്തർപ്രദേശിലെ വലിയ പഞ്ചസാര ഫാക്ടറി ഉടമകളിലൊന്നാണ് ബജാജ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ബജാജ് ഗ്രൂപ്പ് നൽകാനുള്ള ഭീമമായ തുക ഒട്ടനവധി കർഷകരെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി യോഗി ആദിത്യനാഥ് നടപടി കടുപ്പിച്ചതോടെയാണ് രാഹുൽ ബജാജിനെ പോലുള്ളവർക്ക് ഭയവും ആശങ്കയും വർദ്ധിച്ചത്. കർഷകർക്കുള്ള തുക കുടിശ്ശിക വരുത്തിയ ബജാജ് അടക്കമുള്ള കമ്പനികൾക്കെതിരെ യോഗി ആദിത്യനാഥ് സർക്കാർ പോലീസ് കേസെടുത്ത് നടപടികൾ തുടങ്ങിയിരുന്നു. ഇതുകൂടാതെ യോഗി ആദിത്യനാഥ് നൽകിയ അന്ത്യശാസ്ത്ര പ്രകാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 30 മുൻപായി ഭീമമായ തുക കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ടി വരികയും ചെയ്തു. ഈ തുകയ്ക്ക് പുറമെയാണ് ബജാജ് ഗ്രൂപ്പ് ഇനിയും കൊടുക്കാത്ത 10,000 കോടികൾ രൂപ. ബജാജ് ഗ്രൂപ്പിനൊപ്പം മോദി ഗ്രൂപ്പിനെയും വേവ്സ് ഗ്രൂപ്പിനെയും പോലുള്ളവരും ഇത്തരത്തിൽ വൻ തുക കർഷകർക്ക് നൽകാനുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ വൃത്തങ്ങൾ നേടുന്ന ഒരു പ്രകാരം 33,48 കോടി രൂപയാണ് യോഗി ആദിത്യനാഥ് അന്ത്യശാസനം നൽകുന്ന മുമ്പ് 2 വർഷത്തെ കുടിശ്ശിക ഇനത്തിൽ നൽകാൻ ഉണ്ടായിരുന്നത്. ഇതിൽ 27,460 കോടി രൂപ ബില്ലുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞതായാണ് വിവരം. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്ന ചൊല്ല് ഇപ്പോൾ ബജാജിന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണ്. ഇതിനോടകം യോഗി ആദിത്യനാഥ് സർക്കാർ ബജാജ് ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കിയ ഭീമമായ തുകയും ഇനിയും കൊടുക്കാനുള്ള 1,000,000,000 കോടി രൂപയുമാണ് രാഹുൽ ബജാജിനെ പോലെയുള്ളവരിൽ ഭയം ജനിപ്പിക്കുന്നത്. 1. മോദി സർക്കാർ നോട്ട് പിൻവലിക്കൽ നടത്തിയപ്പോൾ അതിനെ ഏറ്റവും അധികം വിമർശിച്ചതും ഭയന്നതുമെല്ലാം കള്ളപ്പണക്കാരായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ബജാജ് അമിത്ഷാ വേദിയിൽ ഇരിക്കെ നടത്തിയ വിമർശനവും. 2. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ രാജ്യത്തെ പ്രമുഖ വ്യവസായികളുടെയും സിനിമാ താരങ്ങളുടെയും എല്ലാം കൂട്ടായ്മ വിളിച്ചുചേർത്തിരുന്നു. ഇവർക്കെല്ലാം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഈ മീറ്റിങ്ങുകളിലെല്ലാം വ്യവസായികളും സിനിമാ താരങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തുന്നതാണ് നമ്മൾ കണ്ടത്. 1. മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തും അതിനു മുൻപും അസഹിഷ്ണുതയുടെയും ഭയത്തിൻ്റെയും അന്തരീക്ഷമാണ് രാജ്യത്ത് ഉള്ളതെന്ന് പറഞ്ഞ അമീർ ഖാനും മറ്റും അടുത്തിടെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടികളിൽ ഷാറുഖ് ഖാനും അമീർ ഖാനും അടക്കമുള്ള ബോളിവുഡ് താരങ്ങൾ ക്രിയാത്മകമായി പങ്കുവഹിക്കുന്നുണ്ട്. മുൻപ് നരേന്ദ്രമോദിയെ വിമർശിച്ച പലരും ഇപ്പോൾ അദ്ദേഹത്തോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. രാജ്യത്ത് ഭയപ്പാടും ആശങ്കയും അസഹിഷ്ണുത നിലനിൽക്കുന്നില്ല എന്നതിനുള്ള സ്പഷ്ടമായ തെളിവുകളാണ് ഇവയെല്ലാം. എന്തായാലും ഇതെല്ലാം തെളിയിക്കുന്നത് രാഹുൽ ബജാജിന്റെ ഭയവും ആശങ്കയും എല്ലാം ആസ്ഥാനത്താണെന്നാണ്. കർഷകർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക നൽകാനുള്ള ബജാജ് ഗ്രൂപ്പിന്റെ തലപ്പത്തുള്ളവർ സർക്കാരിനെ വിമർശിക്കാൻ വ്യവസായികൾ ഭയപ്പെടുകയാണെന്നും രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് ഉള്ളത് എന്നും പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചേതവികാരം പകൽ പോലെ വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.